നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലേ? സബ്സ്ക്രൈബ് ചെയ്താലും പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തൂ. ആദ്യ സിനിമയിലൂടെ തന്നെ മലയാളികൾ ഒരിക്കലും മറക്കാത്ത മുഖമാണ് ഐമ സെബാസ്റ്റ്യന്റേത്. ജേക്കബിന്റെ സ്വർഗരാജ്യം എന്ന സിനിമയിലൂടെ അരങ്ങേറ്റം കുറിച്ച ഐമ മോഹൻലാലിന്റെ മകളായി മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ എന്ന സിനിമയിലും അഭിനയിച്ചിരുന്നു. മുന്തിരിവള്ളികൾ ഇന്ന് റിലീസ് ചെയ്തിട്ട് 101 ദിവസം ആഘോഷിക്കുന്നതിനിടയിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഐമ പുതിയൊരു തീരുമാനം എടുത്തിരിക്കുകയാണ്. കേവലം 2 സിനിമകളിൽ മാത്രം അഭിനയിച്ചതിന് പിന്നാലെ നായിക വസന്തമായി പാറു നടക്കാനൊന്നും ഐമ തയ്യാറായിരുന്നില്ല. അതിനാൽ തന്നെ വിവാഹം കഴിക്കാം എന്ന തീരുമാനത്തിൽ എത്തി നിൽക്കുകയാണ് നടി. ഇപ്പോൾ ഐമയുടെ ഭാവി വരൻ ആരാണെന്നുള്ള കാര്യമാണ് ഇപ്പോൾ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയിരിക്കുന്നത്. ജേക്കബിന്റെ സ്വർഗരാജ്യം എന്ന ചിത്രത്തിലൂടെയാണ് ഐമ സെബാസ്റ്റ്യൻ സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയത്. ചിത്രത്തിൽ നിവിൻ പോളിയുടെ അനിയത്തിയായ അമ്മുവിന്റെ വേഷമായിരുന്നു ഐമ അവതരിപ്പിച്ചിരുന്നത്. അമ്മു എല്ലാവരുടെയും ശ്രദ്ധ നേടിയ കഥാപാത്രമായിരുന്നു. ഐമയുടെ 2 സിനിമയാണ് മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ. ചിത്രത്തിൽ മോഹൻലാലിന്റെ മകളുടെ വേഷത്തിലെത്തിയ ഐമ വീണ്ടും എല്ലാവരുടെയും ശ്രദ്ധ നേടിയിരുന്നു. കൊച്ചുകുട്ടിയുടെ വേഷം ചെയ്തിരുന്ന ഐമയെ എല്ലാവരും ഓമനത്തം തിളങ്ങുന്ന ഒരു കൊച്ചുകുട്ടിയായി തന്നെയാണ് കണ്ടിരുന്നത്. എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഐമ വിവാഹം കഴിക്കാൻ പോവുകയാണെന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഐമയുടേത് പ്രണയം കലർന്ന എന്നാൽ അറേഞ്ച്ഡ് മാരേജ് ആണെന്നാണ് പറയുന്നത്. മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെ കണ്ടെത്തിയ ആളാണ് ഐമയുടെ ഭർത്താവാൻ പോകുന്നത്. മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ എന്ന സിനിമയുടെ നിർമ്മാതാവ് സോഫിയ പോളിന്റെ മകൻ കെവിൻ പോളാണ് ഐമയെ വിവാഹം കഴിക്കാൻ പോകുന്നത്. ഇരുവരുടെയും പ്രണയം മനസ്സിലാക്കിയ വീട്ടുകാരുടെ പൂർണ്ണ സമ്മതത്തോടെയാണ് വിവാഹം. ഐമ വിവാഹിതയാവാൻ പോകുന്നു എന്ന വാർത്ത മാത്രമേ ഇപ്പോൾ പുറത്തു വന്നുള്ളൂ. എന്നാൽ എന്നാണ് വിവാഹം എന്ന് തുടങ്ങുന്ന കാര്യങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.